ഡോട്ട്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ കുറിച്ച്, ഗ്രീൻഹൗസ് ഗ്യാസസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഗ്യാസസ്, വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് അറ്റ്മോസ്ഫിയർ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും അറ്റ്മോസ്ഫിയറിക് ഏരിയയിൽ നമുക്ക് ചോദ്യം കോമ്പറ്റീറ്റീവ് എക്സാംസിന് ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിൻ്റെ അളവിനെ സംബന്ധിച്ചും ഗ്യാസസിനെ സംബന്ധിച്ചുമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് ഗ്രീൻഹൗസ് ഗ്യാസസ്. SSC, RRB, PSC അല്ലെ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഈ ഏരിയയിൽ ചോദ്യം വരാറുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ ആണ്. നൈട്രജൻ ആകെയുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൻ്റെ 78% ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് ദ ഫോളോവിങ് ഇസ് ദ ലാർജസ്റ്റ് പെർസെൻറ്റേജ് എന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. രണ്ടാമത് വന്നിരിക്കുന്നത് നമുക്ക് കാണുന്ന ഓക്സിജൻ ആണ്. 21% ആണ് ഓക്സിജൻ വന്നിരിക്കുന്നത്. മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആർഗൻ ആണ്. 0.93% ആണ് ആർഗൻ വരുന്നത്. നാലാമത് വന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബാക്കി എല്ലാ ഗ്യാസസും കൂടെ ചേർന്നാൽ നമുക്ക് ട്രേസ് ഗ്യാസസ് എന്ന് വിളിക്കാം. അത് വന്നിരിക്കുന്നത് 0.04% മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സാധാരണ ചോദ്യം വരുന്നത്, ഒന്നെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന്റെ അളവ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ പെർസെൻറ്റേജ് ചോദിക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെൻറ്റേജ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. അത് കറക്റ്റ് ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തിരിക്കാനുള്ള കാര്യം ഓർക്കുക, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. മീൻസ് നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, ഓസോൺ ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വൈസ് നമ്മൾ കാണുന്നത് നൈട്രജൻ ആണ്. 78% നൈട്രജൻ നമുക്ക് കാണാൻ സാധിക്കും. 21% ആണ് രണ്ടാമത് വരുന്ന ഓക്സിജൻ. മൂന്നാമത് കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ആർഗൺ ആണെന്ന് ഓർത്തിരിക്കുക. 0.93% ആർഗൺ ഉണ്ട്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആകെ 0.03% ആണ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. ഓക്കെ, ഇനി 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ SSC CGL എക്സാമിനേഷനിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ച മറ്റൊരു ടോപ്പിക് ഗ്രീൻഹൗസ് എഫക്ട് ആൻഡ് ഗ്രീൻഹൗസ് ഗ്യാസസ് ആണ്. എന്താണ് ഗ്രീൻഹൗസ് എഫക്ട്? അറ്റ്മോസ്ഫിയറിലുള്ള ചില കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആയ വാട്ടർ വേപ്പർ, ചില ഗ്യാസസ്, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ അഥവാ ഓസോൺ തുടങ്ങിയ ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറിനെ പിടിച്ചു നിർത്തുകയും അങ്ങനെ ഭൂമിയിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുകയും അതുവഴി ജീവൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ആ ഒരു എഫക്റ്റ്, ഭൂമിയെ ചൂടാക്കി നിർത്തുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻഹൗസ് എഫക്റ്റ്. അതിന് സഹായിക്കുന്ന ഗ്യാസസിനെ നമ്മൾ ഗ്രീൻഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കും. നമുക്ക് നോക്കാം, ഗ്രീൻഹൗസ് എഫക്റ്റ്, ദാറ്റ് ഈസ് വാർമിംഗ് ഓഫ് എയർ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ ആൻഡ് സം അതർ ഗ്യാസസ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ചോദിക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീൻഹൗസ് ഗ്യാസസ് എന്ന്. നമുക്ക് നോക്കാം, വാട്ടർ വേപ്പർ ഇമ്പോർട്ടൻ്റ് ഗ്രീൻഹൗസ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ ആണ്. വാട്ടർ വേപ്പർ ഈസ് ദെയർ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദെയർ, മീഥെയ്ൻ ഈസ് ദെയർ, നൈട്രസ് ഓക്സൈഡ് ഈസ് ദെയർ, ഓസോൺ ഈസ് ദെയർ. ഇതുകൂടാതെ ഗ്രീൻഹൗസ് എഫക്റ്റിന് സഹായിക്കുന്ന മറ്റ് ഗ്യാസസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻഹൗസ് ഗ്യാസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അറ്റ്മോസ്ഫിയറിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടു. വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ചേരുന്നതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ സംബന്ധിച്ച് എക്സാം പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതായിരുന്നു? നൈട്രജൻ ആണ്. നമുക്ക് നൈട്രജൻ അറിയാം, 78% നൈട്രജൻ ആണ്. രണ്ടാമത് നമുക്കറിയാം ഓക്സിജൻ ആണ്, 21% ഓക്സിജൻ ആണ്. മൂന്നാമത് ആർഗൺ ആണ്. നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മറ്റ് എല്ലാ ഗ്യാസസുകളും ചേർന്നാൽ പോലും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കാണുന്നുള്ളൂ. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രീൻഹൗസ് എഫക്റ്റിനെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ഗ്രീൻഹൗസ് ഗ്യാസിനെ സംബന്ധിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻഹൗസ് എഫക്റ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പദാർത്ഥമാണ് വാട്ടർ വേപ്പർ. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസസും ഗ്രീൻഹൗസ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമുക്കറിയാം 21% ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഈസ് ഓക്സിജൻ. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, 21%. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രീൻഹൗസ് ഗ്യാസ്?
നമുക്ക് ഇമ്പോർട്ടൻ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ കണ്ടതാണ്. നമ്മൾ വാട്ടർ വേപ്പർ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് പറഞ്ഞു, മീഥെയ്ൻ പറഞ്ഞു, നൈട്രസ് ഓക്സൈഡ് പറഞ്ഞു, ഓസോൺ സർഫസ് ലെവൽ ഓസോൺ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതില്ലാത്ത ഓപ്ഷൻ ഏതാ വന്നേക്കുന്ന ഹീലിയം. ഹീലിയം വരുന്ന ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് പെർസെൻറ്റേജ് ബൈ വോളിയം ഓഫ് വേരിയസ് ഗ്യാസസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഓയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നൈട്രജൻ 78% ഉണ്ട്, ഓക്സിജൻ 21% ഉണ്ട്, ആർഗൺ 0.93% വരുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് 0.03 എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ നൈട്രജൻ 20.95, എന്തായാലും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് നൈട്രജൻ 10.95 തെറ്റാണ്, നൈട്രജൻ 10.95 തെറ്റാണ്. ഓക്കെ, 78% നൈട്രജൻ, 21% ഓക്സിജൻ, 0.03% കാർബൺ ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഈ ഏരിയയിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് കോമ്പറ്റീറ്റീവ് എക്സാമിന്. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ആയക്കുള്ളിൽ പഠിച്ചു അറ്റ്മോസ്ഫിയറിൻ്റെ അറ്റ്മോസ്ഫിയർ കംപ്രൈസസ് ഓഫ് അതൊക്കെയാണ് വാട്ടർ വേപ്പർ ഡസ്റ്റ് പാർട്ടിക്കൽസ് ആൻഡ് ഗ്യാസസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് ഏതാണ്, അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് ഒരു ഓർഡർ നമ്മൾ കണ്ടു. ഓക്കെ, രണ്ടാമത് നമ്മൾ കണ്ടത് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട്, ഇമ്പോർട്ടൻ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അഥവാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഏരിയ പ്രിപ്പയർ ചെയ്ത് വെക്കുക, എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഇത് നിങ്ങൾക്ക് സഹായകരമായി തീരും. ഓക്കെ, വീണ്ടും ഡോട്ട്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തും, കാത്തിരിക്കുക.